ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം ഇവിടെ കടന്നു വന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ നിങ്ങളോടൊപ്പം കൂട്ടായ്മയിലായിരിക്കാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വിലപ്പെട്ട അനുഭവങ്ങളും പ്രാർത്ഥനാ റിക്വസ്റ്റുകളും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നതും എല്ലാം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് എൻ്റെ ജീവിതത്തിലും ഇടയായി തീർന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം എനിക്ക് ഈ തന്നിരിക്കുന്ന ഈ സമയം എന്നെപ്പോലെ തന്നെ എന്നെക്കാളധികമായി ദൈവ വേലയിൽ ഉപയോഗിക്കുകയും ദൈവം വർഷങ്ങളായിട്ട് കരങ്ങളിൽ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഭക്തന്മാർക്കും ലഭിക്കേണ്ട ഒരവസരമാണ് എനിക്കും കിട്ടിയേക്കുന്നത് എന്ന് ഓർക്കുകയും സമയം വെറുതെ കളയാതെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ മാതാപിതാക്കൾ മധ്യ തിരുതാംകൂർ തിരുവല്ലയിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും ഞാൻ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളരാനും ജീവിതത്തിൽ ഒരു 16 വയസ്സുവരെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭക്തിമാർഗത്തിൽ ജീവിച്ച് വരാനും എന്നാൽ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ എപ്പോഴും കുഞ്ഞുനാൾ മുതലേ ഞാൻ ചിന്തിക്കുകയും എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് അലയുന്ന ഒരു വ്യക്തിയായിരുന്നതിനാൽ ചില വ്യക്തികളുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനും അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനും ആ പ്രാർത്ഥനയിൽ കടന്നു ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ക്രിസ്തീയ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പങ്കെടുക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അവിടെ കേട്ട ദൈവത്തിൻ്റെ വചനങ്ങളെ പിന്നെയും പിന്നെയും വായിക്കാനും തുടർന്ന് പുതിയ നിയമം എന്ന് പറയുന്ന എല്ലാ സ്കൂളിലുമൊക്കെ വെറുതെ കൊടുക്കുന്ന ആ പുസ്തകം, ഒരു അണ്ടർലൈൻ ചെയ്ത പുസ്തകം എൻ്റെ ജീവിതത്തിൽ ലഭിക്കാനും ആ ദൈവത്തിൻ്റെ വചനങ്ങൾ എൻ്റെ ജീവിതത്തോട് വളരെ ശക്തമായിട്ട് ഇടപെടാനും ഞാൻ അന്നു വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന പല അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനും ജീവിതത്തിലിടയായി തീർന്നു. അങ്ങനെ 1983 കർത്താവിനെ അറിയാനും സ്നാനപ്പെടാനും കാസർഗോഡുള്ള ദൈവസഭയുടെ അംഗമായിട്ട് തീരാനും കർത്താവ് ഇടയാക്കി. പിന്നെ കാലാകാലങ്ങളായിട്ട് പല വർഷങ്ങളുടെ ഗ്യാപ്പുകളിൽ എൻ്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ ഓരോരുത്തരായിട്ട് ദൈവത്തെ അറിയാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. 1984 മുതൽ 1989 തൃശ്ശൂരുള്ള ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ എൻ്റെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠനം പൂർത്തീകരിക്കാനും എന്നാലത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് തൻ്റെ വേലയ്ക്ക് പോകണം, തൻ്റെ വചനം പ്രസംഗിക്കാൻ, എൻ്റെ ജീവിതം വേർതിരിക്കണം എന്ന ഒരു ആഗ്രഹം ഹൃദയത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാനും അന്ന് അതിനുവേണ്ടി സമർപ്പിക്കാനും ദൈവം ഇടയാക്കി തീർത്തു. തൃശ്ശൂരായിരുന്നപ്പോൾ ഞാൻ അവിടെയുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് അതിൻ്റെ ആ സഭയുടെ ടൗൺ ഏജിയുടെ തുടക്ക സമയങ്ങളായിരുന്നു. കർത്താവിൻ്റെ ദാസൻ കെ ജെ മാത്യു അവറുകൾ, അതുപോലെ സി ജെ സാമുവൽ, ഇതുപോലുള്ള ദൈവഭക്തന്മാരോട് ചേർന്ന് തൃശ്ശൂർ പട്ടണത്തിൻ്റെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും സുവിശേഷ പ്രതികളുമായിട്ട് ഭവനം കയറിയിറങ്ങാനും സുവിശേഷത്തിൻ്റെ വിവിധമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ വ്യാപൃതനാകാനും കർത്താവ് എനിക്ക് അവിടെ അവസരം നൽകി. ഞങ്ങൾ വിരലെണ്ണാവുന്ന ചുരുക്കം പേരാണ് ആ 84 അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ 89 അവിടുന്ന് പിരിയുമ്പം ഏകദേശം ഒരു 150 ആൾക്കാർ അവിടെ കാണാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. എന്ന് മാത്രമല്ല, അവിടെയുള്ള ഞാൻ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അവിടുത്തെ സൺഡേ സ്കൂളാണ്. ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ ആരാധന കഴിഞ്ഞ് അവിടെയുള്ള ചേരികളുണ്ട്, പല ചേരികൾ തൃശ്ശൂർ മിച്ചഭൂമി എന്നൊക്കെ പറയുന്നത്, ഇവിടെയൊക്കെ പോയി അവിടെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി അവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല മാതാപിതാക്കന്മാരും കൂടെ കർത്താവിലേക്ക് വരാനും. ഇന്ന് കഴിഞ്ഞിടയ്ക്ക് ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന് ഞാൻ പോയായിരുന്നു. അപ്പോഴവിടെ നോക്കുമ്പോൾ
ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം അറിയിച്ചൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ രണ്ട് ദമ്പതികൾ അവിടെ ഇരിക്കുക, വളരെ വിഷമിച്ചിരിക്കുക. ഞാൻ നോക്കും, അവ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തൂങ്ങിച്ചാകാനായിട്ട് കയറ് കഴുത്തിലിട്ട് അതെങ്ങനെയോ പൊട്ടിപ്പോയി. അപ്പോൾ ഈ ആ സഹോദരൻ്റെ കഴുത്തിൽ കയറിൻ്റെ പാട് കാണും. ചെറിയ കാര്യത്തിന് വേണ്ടി, ലവ് മാരേജ് ആയിരുന്നു, ചെറിയ കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി തൂങ്ങിച്ചാകാൻ ശ്രമിച്ചത്. ആ സഹോദരിയുടെ വയറ്റിൽ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. അന്ന് അവർ കർത്താവിനെ സ്വീകരിച്ചു, അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഈ കഴിഞ്ഞ പ്രാവശ്യം ചെല്ലുമ്പം അവിടെ ഓർഗൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വയറ്റിൽ 3 മാസം ഉണ്ടായിരുന്ന പയ്യന്. അപ്പോൾ അവനെ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു, കർത്താവേ, നിൻ്റെ വേല ചെയ്യുന്നതും സുവിശേഷം അറിയിക്കുന്നതും അത് വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ നടക്കുമോ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് വിഭാവനം ചെയ്യാവുന്നതിനേക്കാളും എത്രയോ മുകളിലായിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് രക്ഷിക്കപ്പെടുന്ന ഏവനും ദൈവശക്തിയാകുന്നുവല്ലോ എന്ന് വചനത്തെ നമ്മൾ വായിക്കുന്നു. 1989 ശേഷം പിന്നെ മണിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വന്ന് ചില വർഷങ്ങൾ ICPF സ്റ്റാഫ് വർക്കറായിരിക്കാനായിട്ട് ഇടയാക്കി. അതിനുശേഷം മംഗലാപുരം പട്ടണത്തിൽ ഒരു ഇംഗ്ലീഷ് വർഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനും കുറേ വർഷങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാനും, ഇപ്പം മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ചെറിയൊരു ഗ്രാമത്തിൽ അവിടെ സുവിശേഷം വേലയിലായിരിക്കുന്നു. ചെറിയൊരു കൂട്ടായ്മ ഭവനത്തിലുണ്ട്. അവിടെ തുളു സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്, കൂടി വരുന്നത്. തുളുവിന് ലിപിയില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റുകയില്ല. അതേസമയം അത്യാവശ്യം തുളുവിൽ എന്ത് ചെയ്യും, ചെറിയ പ്രസംഗവും കമ്മ്യൂണിക്കേഷനും ഒക്കെ ബൈബിൾ സ്റ്റഡിയൊക്കെ എടുക്കാൻ തക്കവണ്ണം അവിടെ ചില ഗ്രാമങ്ങളിലൊക്കെ ദൈവം പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. അതിനേക്കാളും നന്നായിട്ട് കന്നഡത്തിൽ സംസാരിക്കാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ കർത്താവ് ആ കേരള കർണാടക ബോർഡറിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം വചനധ്യാനത്തിനായിട്ട് റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കാനാണ് താല്പര്യം. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തിൽ പ്രസംഗിക്കാൻ സാധ്യതയുള്ളതും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായ അനേക വചനഭാഗങ്ങളുണ്ടെങ്കിലും ഈ ദിവസങ്ങളിൽ ഉപദേശപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഊന്നി പറയുകയും അത് പഠിപ്പിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ഹേമം, ഒരു നിർബന്ധം ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ തന്നതുകൊണ്ട് ആണ് ഞാനതെടുത്തത്. ഞാൻ സത്യത്തിൽ ഇവിടെ താഴെ ദോഹ IPC 3 ദിവസം കഴിഞ്ഞ ആഴ്ച ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു, അതിന് കടന്നു വന്നതാണ്. എന്നാൽ എൻ്റെ ഇനിയുള്ള ചില മീറ്റിങ്ങുകൾ എനിക്ക് ഈ മാസത്തിൻ്റെ അവസാനമാണ് കൊണ്ടുവച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, എന്നാൽ ഇവിടെ നല്ലൊരു സമയം വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പകൽ സമയങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൻ്റെ അല്ലലുകളോ തിരക്കുകളോ ഒന്നും ഇല്ലാതെ രാവിലെ മുതലിരുന്ന് വായിക്കാനും ധ്യാനിക്കാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. എനിക്ക് 3-4 മക്കളുണ്ട്. അത് എല്ലാവരോടും ഇനിയും വ്യക്തിപരമായിട്ട് പറയാനില്ല, സമയമില്ലാത്തതോടെ ഇപ്പോൾ പറയുക. 3 ആൺകുഞ്ഞുങ്ങളും 1 പെൺകുഞ്ഞും എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേര് എൻജിനീയറിങ്ങിന്, 1 മെഡിക്കൽ എൻട്രൻസിന് പഠിക്കുന്നു. മോളൊരുത്തി ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ 1st ഇയർ പഠിക്കുന്നു. അങ്ങനെ അനി പഠനത്തിലും മറ്റ് കാര്യങ്ങളിലെല്ലാം ദൈവം അതുവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവിനോട് ഒന്നുകൂടെ ക്ലോസ് ആകാനുണ്ടെന്ന് മാത്രമേ എനിക്ക് എപ്പോഴും അവരെക്കുറിച്ചൊരു ഭാരമുള്ളൂ. ഒരു 2nd ജനറേഷൻ പെന്തക്കോസ്തുകാരാകുന്നുമുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ എല്ലാവർക്കും ഉള്ളതുപോലെ അവർക്കും ഉണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് അവർ കാണുകയും പ്രസംഗമൊക്കെ കേൾക്കുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഹാൻഡായിട്ട് അതൊന്ന് അനുഭവിക്കാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഇടയാകണമേ എന്നുള്ളത് എൻ്റെ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന. കർത്താവ് അത് ഇടയാക്കി തീർക്കും. കാരണം എപ്പോഴും അവരെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവെ ഞങ്ങളെ നീ രക്ഷിച്ചത്. കാരണം എൻ്റെ ഭാര്യ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കർത്താവിനെ അറിയാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് കേരള ഗവൺമെൻറ് സർവീസിൽ
കാസർഗോഡ് ഡെപ്യൂട്ടി ഡി എം ഒ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ കർത്താവെ ഞങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ വിളിച്ച് കയറി, എൻ്റെ ഭാര്യ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റുകയില്ല, അവിടെ നിറക്കി വിട്ടേക്കുക. ഇന്നും എൻ്റെ മോനിപ്പം 21 വയസ്സായി, രണ്ടാമത്തെ മോന്. അവൻ 7 ദിവസമുള്ള സമയത്ത് മൂന്നാറിലെ ഐ പി സി ചർച്ചിൽ അവിടെ ആരാധനയ്ക്ക് പോയി. അന്ന് തിരിച്ചു വന്നപ്പോൾ ഇറക്കി വിട്ടതാ, ഇവിടുന്ന് ഇനി ആരാധനയ്ക്ക് പോകാൻ പറ്റുകയില്ല, ശരി എന്നാൽ പിന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നത്. പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഇടയായിട്ടില്ല. അപ്പം ഇതാ എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്നെ ഓർക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്, പലപ്പോഴും നമ്മൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാറുള്ളത്, കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു, സകല രോഗങ്ങളെയും. ഇനി ഇത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കാരണം ഇത് ഈ വചനം പ്രസംഗിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരിടത്ത് നിന്ന് പ്രസംഗിക്കുന്നത് വളരെ പാടാണ്, അതൊരു ബലഹീനതയാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാവുന്നേ ഉള്ളൂ, അഹങ്കാരമാണ്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് അത് കേവലം പാപക്ഷമ മാത്രമല്ല, അതിലെ പ്രധാനപ്പെട്ട വിഷയം പാപക്ഷമയാണ്. പാപക്ഷമ പ്രാപിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തെ ക്രിസ്തീയ മാർഗം ആക്കുന്നത് അതിൽ വിശുദ്ധീകരണവും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം വളരെ സ്പെസിഫിക്കായിട്ട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഊന്നി പറയുകയും ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ നമ്മെ മുന്നിയമിച്ചിരിക്കുന്നു എന്നെന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മൾ റോമാർക്ക് എഴുതുന്ന 8-ാമത്തെ അധ്യായം വായിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം പലപ്പോഴും കർത്താവെ എൻ്റെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും നീ അത് ഹിമം പോലെ വെളുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കൊന്നും സംശയമില്ലെങ്കിലും പിന്നെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇങ്ങനെ വീണും എഴുന്നേറ്റും എന്ത് ചെയ്യും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിൽ കൂടുതലൊന്നും ഇതില്ല, അതിൽ കൂടുതലൊന്നും ആർക്കും ചെയ്യാനും പറ്റുകയില്ല എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു പരാജയപ്പെട്ട അല്ലെങ്കിൽ ഇത്രയൊക്കെ സാധിക്കത്തുള്ളൂ, ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് രഹസ്യമായിട്ടൊരു പരാജയ ജീവിതവും പരസ്യമായിട്ട് ഒരു വിജയ ജീവിതവും അല്ല വിജയിച്ചതായിട്ട്, കാരണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് കുറവുള്ളവരായിട്ട് നമ്മൾ പറയത്തില്ല. ഉള്ളതിനേക്കാൾ ഒരു 10 പടി നമ്മളെപ്പറ്റി കയറ്റി പറയുന്നതല്ലാതെ ആരെങ്കിലും അവനവൻ്റെ ജീവിതത്തിലെ പരാജയവും ബലഹീനതയും വല്ല വിളിച്ചു പറയൂ. എന്നാൽ കർത്താവിൻ്റെ ദാസനെ കൂടെ ഓർപ്പിച്ചു, കർത്താവ് നമ്മളെ വിളിച്ചത് ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ നാൾതോറും തന്നെത്താൻ, എന്താ ഈ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം, അത് ചിന്തിക്കേണ്ട വിഷയമായി. തന്നെത്താൻ ത്യജിക്കുക, എങ്ങനെ ഈ തന്നെത്താൻ ത്യജിക്കുന്നത്? ഞാൻ എൻ്റെ എല്ലാ വശങ്ങളും ഇപ്പം പറയാൻ പറ്റുകയില്ല. എന്നാൽ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ഞാൻ ആള് ശരിയല്ല, എൻ്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഒന്നും ശരിയല്ല, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതാ തന്നെത്താതെ ഇരിക്കുന്നതിൻ്റെ ഒരു വശം. പറഞ്ഞു മനസ്സിലായോ? വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ. ശരി, ആ വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ എനിക്ക് ഇവിടെ ചുറ്റുമിരിക്കുന്ന എല്ലാവരുടെ നിഷ്ഫല പ്രവൃത്തികളെക്കുറിച്ചും എനിക്ക് എന്ത് ചെയ്യാം, ശാസിക്കാം. എൻ്റെ പ്രവൃത്തി ആര് ശാസിക്കും? അപ്പം എനിക്ക് തോന്നി ആ വാക്യം കൂടുതൽ റെലവൻ്റ് ആയിട്ട് മാറുന്നത്, ആ വാക്യം കൂടുതൽ അർത്ഥവത്തായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും കൂടെ കണ്ടെത്തി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് വിശുദ്ധനൊന്നും അല്ല ഞാൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചിന്തയിൽ പൂർണ്ണമായും ദൈവിക സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തി അല്ല ഞാൻ,
ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വിശുദ്ധി പ്രാപിച്ച വ്യക്തിയല്ല ഞാൻ എന്ന് തുറന്നു കാണിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നേ? കാണിക്കാവുന്ന കാര്യങ്ങൾ കാണിക്കേണ്ടവരോട് കേട്ടാ, ആ കോണ്ടസ്റ്റ് മാറ്റരുത്. കാണിക്കാവുന്ന കാര്യങ്ങൾ കാണിക്കേണ്ടവരോട്. അത് നമ്മൾ വെളിപ്പെടുത്തും. തന്നെത്താൻ ജയിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം ഞാൻ നല്ലവനാണ്, ഞാൻ ശ്രേഷ്ഠനാണെന്ന് മറ്റുള്ളവർ പിന്നെ ഉയർത്തുന്നതല്ല തന്നെത്താൻ ജയിക്കുന്ന അനുഭവം. എന്താ തന്നെത്താൻ ജയിക്കുന്ന അനുഭവം? പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്, നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അടുത്തടുത്ത ഹോളായതുകൊണ്ട് നമുക്ക് പാട്ടും പ്രസംഗവും എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാം, അതിനുള്ള സാധ്യത നമുക്ക് റെവലേഷൻ. നമുക്ക് നമ്മൾ ഈ ഞാനെന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയം കേട്ടിട്ടുണ്ട്. സ്വയം എന്താ? വചനത്തിൽ എങ്ങനെ സ്വയം എന്നങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വയം, സ്വയത്തെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാ ഈ സ്വയം? ഈ സ്വയം എന്ന് പറയുന്നത് പഴയ ആദാമ്യ വ്യക്തിത്വത്തെ എന്ത് പറയുന്നേ? നമ്മുടെ ചിന്തയനുസരിച്ച് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവൻ ആരാ? നമ്മുടെ സ്വയം, ഞാൻ. എൻ്റെ നന്മയെ അഭിലഷിക്കുന്നതാരാ? എന്നാൽ ദൈവം പറയുന്നത്, മോനെ നീ അല്ല നിന്റെ നന്മയെ അധികം അഭിലഷിക്കുന്നത്, അത് ഞാനാ. നിന്റെ വിചാരം മാത്രമാ, നീയാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നേ, അഹോരാത്രം ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് നീയാണ്. എന്നാൽ നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പല സമയങ്ങളിൽ ഇത് ഏറ്റുപറയാൻ ദൈവം എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. മോനെ ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ പലപ്പോഴും പണ്ടൊക്കെ ദൂരെ പോകുമ്പം അന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നത്, ഞങ്ങൾ കൂടെ താമസിക്കാനോ വരാനോ ഒന്നും ആരുമില്ല. അപ്പോൾ ഒരു പട്ടണത്തിൽ എൻ്റെ ഭാര്യയെ മാത്രം താമസിപ്പിച്ച് ദൂരെ പോകുമ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നീ അവളെ സൂക്ഷിച്ചോണേ, നീ അവരെ പരിപാലിക്കണമേ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകും, കർത്താവേ അവർ പോകുന്നു വരുന്നു, ഇതൊക്കെ ഭാരത്തോടെ പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം എന്നോട് പറയാൻ പഠിപ്പിച്ചു, ഒറ്റയ്ക്ക് അവൾ വിശ്വാസത്തിലിറങ്ങി, അമ്മ ഇതറിഞ്ഞ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ കയറി വന്ന് ചെരിപ്പൂരി അവളെ അവളുടെ കൂട്ടുകാരികളെ എല്ലാം അടിച്ചു. വീട്ടിൽ നിന്ന് പുറത്താക്കി, അസുഖം വന്ന് കൂടിക്കിടന്ന സമയത്ത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള എന്തോ ഫണ്ടുണ്ട്, ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് കൂട്ടുകാരെല്ലാം അവിടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് ചികിത്സിക്കേണ്ട അവസ്ഥ, കാരണം വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ നടന്ന സമയത്ത് നീ എവിടെ ആയിരുന്നു? അന്ന് നോക്കിയതാരാ? അതുകൊണ്ട് നിന്റെ മുതലക്കണ്ണു നീര് എന്ത് ചെയ്യ്? നിർത്ത്. കാരണം നീ നിനക്ക് വേണ്ടി കരുതുന്നത് കൊണ്ടല്ല, നീ നിനക്ക് വേണ്ടി നിന്റെ ചെറിയ കരുതൽ കൊണ്ടല്ല, നിനക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ നിന്നെ നടത്തുന്നത്. മക്കളുടെ കാര്യത്തിൽ അതും എന്നെ പഠിപ്പിച്ചു കർത്താവ്. കാരണം ഈ കുഞ്ഞുങ്ങളെ നിനക്ക് വളർത്താൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. നീയാണ് അവരുടെ എല്ലാത്തിൻ്റെ അധികാരിയെന്നും ഉടമസ്ഥനെന്നും എന്ത് ചെയ്യണ്ട, നിനക്ക് വളർത്താൻ തന്നേക്കുക. നീ അവർക്ക് വേണ്ടി കരുതുന്നതിനേക്കാളും നീ അവരെ സ്നേഹിക്കുന്നതിനേക്കാളും ഞാൻ അവരെ എന്ത് ചെയ്യുന്നു, ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരിക്കലും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിൻ്റെ മൂന്നാമത്തെ മോനെ എനിക്ക് തരണം. അപ്പം അദ്ദേഹം വിചാരിച്ചത് അബ്രഹാം യാഗം കഴിക്കാനായിട്ട് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, യാഗം കഴിക്കാനാണ് എന്ന് അദ്ദേഹം വിചാരിച്ചു. വളരെ പ്രയാസപ്പെട്ട് കുറേ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം കർത്താവ് ഇഷ്ടം പോലെ ആകട്ടെ, നീ അവനെ എടുക്കുന്നെങ്കിൽ എടുത്തോളാം പറഞ്ഞു. ആ തീരുമാനം എടുത്തെന്ന് തൊട്ട് ആ കുഞ്ഞ് ബെറ്ററാകാനും നന്നാവാനും അവന് ജീവിതശൈലി വ്യാ. കാരണം നമ്മുടെ ഈ ചെറിയ സ്നേഹം ദൈവത്തിൻ്റെ കരുതലിലേക്ക് വരുന്നതിൽ നിന്ന് പല പലരെയും നമ്മളെ തന്നെയും എന്ത് ചെയ്യുന്നു, തടയുന്നു.
ദൈവത്തിൻ്റെ കരുതലിലേക്ക് അവരായിത്തീരാതെ കൊണ്ടാണ് ഞാൻ ഓർക്കാറുണ്ട് ഇസ്മായേലിനെ കുറിച്ച് അബ്രഹാം ഭാരപ്പെട്ടത്. അപ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, ഇസ്മായേൽ നീ കരുതാതെ, നീ അങ്ങനെ അങ്ങ് മുതലക്കണ്ണുനീർ ഒഴുക്കാതെ, ഈ ഇസ്മായേൽ നീ പ്രിയപ്പെട്ടവനാണെങ്കിൽ ഞാൻ അവനെ അവന് വേണ്ടി ഒരു പദ്ധതിയും ഒരു കരുതലും എനിക്ക് ഉണ്ട്. അവന് മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുക്കുവാനായിട്ട്, അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ ഭൗതികമായുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കരുതൽ എനിക്കൊണ്ട്. നീ ഭാരപ്പെടാതെ, നീ എന്ത് ചെയ്യ്, ഈ ദാസിയെയും മകനെയും നമുക്ക് നമ്മളോടുള്ള സ്നേഹവും നമുക്ക് പ്രിയപ്പെട്ടവരോടുള്ള പലരോടുള്ള സ്നേഹവും ഒരു അപകടമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. അതൊരു അപകടമാണ്. ഓവർ സ്നേഹം ഒരു അപകടമാണ്. ഇയ്യോബിനെ ദൈവം വിടുവിച്ചത് അങ്ങനെ ഒരു സ്നേഹത്തിൽ നിന്നാണ്. നമുക്കറിയാം പണ്ട് മീതെ ആകാശം താഴെ ഭൂമി, ഇതല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ആകെ സ്വന്തമായിട്ട് ആരേ ഉള്ളൂ, കർത്താവും അല്ലാതെ വേറൊന്നും ദൈവത്തെയില്ല. എന്നാൽ ക്രമേണ എന്ത് ചെയ്ത്, നിലത്ത് കിടന്നു, ഒരു കയറി കട്ടിലേക്ക് കിടന്നു, ഇതേ അരച്ചുകൊണ്ടിരുന്നവർ മിക്സി മേടിച്ചു, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തു, ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളിങ്ങനെ വരാനായിട്ട് തുടങ്ങി. ദൈവസ്നേഹത്തിൽ തുടങ്ങിയ പരിപാടിയാ. എന്നാൽ ഓരോരോ കാര്യങ്ങളിങ്ങനെ വന്ന് വന്ന് വന്നപ്പം ചിന്തിച്ചു, ഇതെന്തോ എൻ്റെ ദൈവം എൻ്റെ എന്തോ നന്മകൾ കണ്ട് എന്ത് ചെയ്യുക, ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തുടർന്ന് 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 മീതലോട്ട് പോകുന്ന അല്ലാതെ ഇതെന്ത് ചെയ്യരുത്, കുറയരുത്. അതിന് ഞാൻ എന്ത് ചെയ്യണം, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ എന്നുള്ളത് എന്തൊക്കെ എനിക്ക് ചെയ്യാമോ അങ്ങനെ ദൈവത്തെ, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണോ എനിക്കിത് കിട്ടുന്നതെന്നുള്ള അർത്ഥത്തിൽ അതൊക്കെ ഇനി അധികമായിട്ട് എന്ത് ചെയ്യണം, വചനത്തിൽ വായിക്കുന്നത് അവനെ പോലെ അല്ലേ, നമുക്കറിയാം വാക്യം അത്ര. എന്നാൽ അവൻ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ, കർത്താവേ ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക്. അപ്പോൾ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, എന്ത്, ഏതെങ്കിലും ഒരു കാലത്ത് എൻ്റെ ഈ നന്മകളും എൻ്റെ ഈ ശ്രേഷ്ഠതകളും എൻ്റെ ഈ പുത്രസമ്പത്തും എൻ്റെ ഈ മൃഗസമ്പത്തും മറ്റെല്ലാം എങ്ങനെങ്കിലും നഷ്ടപ്പെടുവോ എൻ്റെ കർത്താവ്, നഷ്ടപ്പെടാൻ വല്ല ചാൻസ് ഉണ്ടോ ഒന്ന് ആലോചിക്കും. ഓ ഇല്ല, നഷ്ടപ്പെടുകയില്ല, കാരണം അതുപോലെ ക്ലീനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതൊക്കെ ശരിയാ. എന്നാൽ നിന്റെ ഈ ചെയ്തുകൊണ്ടൊന്നും അല്ല ഇത് നിനക്ക് കിട്ടിയതെന്നും ദൈവം നിന്നെ കരുതുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നീ നീ നിലനിൽക്കുന്നതെന്നും നിന്റെ ജീവിതത്തിൽ തെളിയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുക. നിനക്ക് നീ നിന്റെ അനുഗ്രഹത്തിന് നിദാനമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിന്നെ വചന ഇത് പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നീ ചിന്തിക്കുമ്പം അതല്ല, തൻ്റെ കൃപയാ നിന്നെ നിർത്തിയാക്കുന്നതെന്ന് തെളിയിക്കാൻ ദൈവം ആഗ്രഹിക്കും. ഇത് പല ദൈവമക്കളും മറന്നു പോകും. കർത്താവേ എൻ്റെ സ്നേഹം ദയിച്ചിരേ ഉള്ളൂ, എന്നാ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, പാപികളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് നിരപ്പ് വരുത്തിയവൻ, അവനോടുകൂടെ എന്തൊരു വാക്യവാ, എന്ത് വാക്യവാ. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാ ദൈവം ഏതാണ്ട് ചെയ്യുന്നേ എന്നുള്ള നമ്മുടെ ചിന്തയൊന്ന് മാറ്റിയിട്ട്, കർത്താവെ അളവില്ലാത്ത ആ കൃപ എനിക്ക് നീ നൽകിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സ്തുതിക്കുന്നത്, ഞാൻ നീ നിൽക്കുന്നത്, അല്ലാതെ എൻ്റെ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു അപകടം കൂടെ ഉണ്ട്. നമ്മുടെ ഈ ചെയ്ത്തിച്ചിര കുറഞ്ഞാൽ ഉടനെ പിശാജ് വന്ന് എന്ത് പറയും, ആ നിന്റെ ചെയ്ത്ത് ഇച്ചിര കുറഞ്ഞു ഈ ആഴ്ച, അതുകൊണ്ട് ഈ ആഴ്ച നിന്റെ തലേ ബോംബ് വീഴും. ആ അങ്ങനെ പേടിച്ച് നടക്കുന്ന പലരും ഉണ്ട്. ഞാൻ കണ്ടു കർത്താവ് ദൈവദാസനെ പഴയ പോലെ ഒന്നും അല്ല കേട്ടോ, ഇച്ചിരി പിന്മാറ്റത്തിലൊക്കെയാ, ദൈവകരം വരും. അന്നേരമായിരിക്കും ഏതെങ്കിലും ഒരു ദൈവഭക്തം വന്ന് തല കൈവെക്കുന്നു, അതോടെ തീർന്നു. കാരണം അവരുടെ ഹൃദയം ഉറച്ചിരിക്കുന്നത് ഈ കൃപയിലല്ല, അവരുടെ ചില ചെയ്യത്തിലും ചില പ്രവൃത്തിയിലും. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, ചെയ്യരുതെന്നോ പറയുന്നോ ഉപസിക്കരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ ഒന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ നമുക്കുള്ള ദൈവം അനുഗ്രഹിക്കുന്നതിന് അടിസ്ഥാനമാക്കിയ കാര്യം എന്ത് ചെയ്യരുത, നമുക്കറിയാം. ഇനി ആ വായിച്ച ഭാഗത്തിലേക്ക് വരാം. ആ ഞാൻ എപ്പോഴായിരുന്നു തുടങ്ങിയത്, 9:30.
ഇതൊരു ദൈവാത്മ നിയോഗത്താൽ സംസാരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറഞ്ഞതല്ല, അതില്ല എൻ്റെ പ്രസംഗത്തിൽ, അതിന്നില്ല കേട്ടോ. ഒരു നിയോഗത്താൽ സംസാരിക്കുന്നത്. അപ്പൊ ഈ ജഡം എന്താന്ന് പറഞ്ഞുകൊണ്ട് വന്നതിന്, ഈ നമ്മുടെ ഈ സ്വയം നമ്മുടെ ഒരു ബന്ധുവാണ്, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന് അവൻ അഭിനയിക്കുമെങ്കിലും ഇവന് സാത്താനുമായിട്ട് ചെറിയൊരു രഹസ്യബന്ധമുണ്ട്. അവന് സാത്താനുമായിട്ട് എന്തുണ്ട്? ഒരു കണക്ഷനുണ്ട്. ഇത് നമുക്കറിയത്തില്ല. ഞാൻ പണ്ട് ഒരു ബാലരമയിലൊരു കഥ വായിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് പറയുമ്പോൾ ആൾക്കാർക്കത് മനസ്സിലാവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറുക്കൻ നാട്ടിലിറങ്ങി, അവിടെ ഉള്ള കുറേ പട്ടികൾ അതിൻ്റെ പിറകെയും കൂടി. പട്ടികൾ ഓടിക്കുമ്പോൾ ജീവൻ രക്ഷപ്പെടാനായിട്ട് കുറുക്കനിങ്ങനെ ഓടുക, ഓടി 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 ഒരു കൊച്ചു മാളത്തിൻ്റെ ഉള്ളിൽ കയറി. കയറിക്കഴിഞ്ഞ് അണപ്പൊക്കെ തീർന്നതിന് ശേഷം കുറുക്കൻ കാലിനോട് ചോദിച്ചാടാ, കാല് നീ എന്ത് ചെയ്യുന്നടാ, പട്ടിയൊക്കെ കടിക്കാൻ വന്നപ്പോൾ നീ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ സാറേ, പട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി സ്പീഡ് ഞാൻ എന്ത് ചെയ്യായിരുന്നു. അങ്ങനെ കണ്ണിനോടും കാതിനോടും എല്ലാ അവയവങ്ങളോടും ചോദിച്ചു. അവസാനം വാലിനോട് ചോദിച്ചു, നീ എന്താടാ ചെയ്തുകൊണ്ടിരുന്നത്? നീ ആ പട്ടിയുടെ വായി കയറാനായിട്ട് പട്ടിയുടെ നേരെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, നീണ്ടു നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ അവയവം എന്ത് ചെയ്യുക, രക്ഷപ്പെടുത്തുന്നു. ഇവൻ മാത്രം എന്ത് ചെയ്യുക? ഇതാ നമ്മുടെ സ്വയം നമ്മളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ ജഡം അല്ലെങ്കിൽ നമ്മുടെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവനാണെന്ന് അഭിനയിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളെ കൊണ്ടുപോയി സ്വയത്തിൻ്റെ ആലോചനകൾ കൊണ്ട് നമ്മളെ ആപത്തിൽപ്പെടുത്തുകയും, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ പ്രശ്നം. കർത്താവ്, ഈ സംസാരിക്കുന്നത് നിന്റെ കൃപയിലല്ല, ഇതെൻ്റെ സ്വയമാണ് സംസാരിക്കുന്നത്. നമുക്കറിയാമല്ലോ, സാത്താൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് ഈ സ്വയത്തെ ഉയർത്തിക്കൊണ്ടാണ്. അവയോട് നമുക്കറിയാം, ഒന്നാമത് ചെയ്ത പണി ഐസൊലേറ്റ് ചെയ്തു. ഏതാ, സഹോദരങ്ങളുമായിട്ട് ഹൃദയപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഹൃദയപരമായിട്ട് നമ്മളെ എന്ത് ചെയ്യും? സംഗതി ഒരു റൂഫിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്, എന്നാലും അടുത്തിരിക്കുന്നവരുമായിട്ട് എന്ത് ചെയ്തു? ഹൃദയപരമായിട്ട് അകന്നു. അവൻ ഞാൻ ചിരിച്ചപ്പം തിരിച്ച് ചിരിച്ചില്ല, തീർന്നു. അല്ലെങ്കിൽ അവന് എൻ്റെ എത്ര വിദ്യാഭ്യാസ യോഗ്യത, എനിക്കിത്ര റിയാല് കിട്ടുന്നു, അവന് ഇത്ര റിയാല് കിട്ടുന്നു, അവനും ഞാനും തമ്മിൽ എങ്ങനെ? ഇങ്ങനെ പല നിലകളിൽ ദൈവം നമ്മളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പം പല ഹൃദയ വിചാരങ്ങൾ ഇട്ടുകൊണ്ട് നമ്മളെ നിഗളിപ്പിക്കാൻ ആര് ശ്രമിക്കുന്നേ? അപ്പൊ അങ്ങനെയുള്ള വിഭിന്ന ചിന്തകൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, കർത്താവെ, ഈ ആലോചന ദൈവത്തിൽ നിന്നുള്ള ആലോചന അല്ല, ഇത് ദൈവത്തിൽ നിന്നുള്ള ആലോചന അല്ല. കാരണം അതിന് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, ഇത് ദൈവത്തിൽ നിന്നുള്ള ആലോചന ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട്. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സഹോദരനാണോ? ആണെങ്കിൽ അവൻ നിന്റെ സഹോദരനാ. അത് കറുപ്പും വെളുപ്പും നോക്കിയിട്ടല്ല, സാമ്പത്തിക ഇത് നോക്കിയിട്ടല്ല, വേറെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയിട്ടല്ല. അവനിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് എന്നിലും എന്ത് ചെയ്യുന്നു? ആ പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് അവൻ്റെ സഹോദരനാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട. അതിന് പകരം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലുള്ള കുന്നായ്മ മാറ്റുക ചെയ്യേണ്ടിയേ. നമ്മളെന്ത് ചെയ്യണം? കർത്താവ്, അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല, അങ്ങനെ വിചാരിക്കുന്നത് ശരിയല്ല, മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഞാൻ എന്നെ തന്നെ ചിന്തിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് ശരിയല്ല, അത് നിൻ്റെ ആലോചനയ്ക്ക് വിരോധമാണ് കർത്താവെ, അത് നിഗളമാണ്. അപ്പം ആദ്യം ഐസൊലേറ്റ് ചെയ്യുക, പിശാചിൻ്റെ ആക്രമണത്തിന് ഒന്നാം വരും. ഒരുമിച്ചിരിക്കുന്നവരെ എന്ത് ചെയ്യുക? ഹൃദയം കൊണ്ടെങ്കിലും. രണ്ടാമത് ചെയ്യുന്ന പരിപാടിയാ, ഫുട്ബോളിനൊക്കെ കാറ്റടിക്കുന്ന കണ്ടിട്ടില്ലേ? അല്ല, നമ്മുടെ സ്വയം ഇത്രയേ ഉള്ളായിരുന്നു, വിയുത്ത് എത്ര ആയി? നിങ്ങളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു. അയ്യോ, എന്തൊരു ഓമനത്തുള്ള മുഖം! നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ അങ്ങ് തോന്നിയല്ലോ. ഞാനിങ്ങനെ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം മണിപ്പാലിലുള്ള സമയത്ത്, അതോടെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, നല്ല
കാശുള്ള തറവാട്ടിൽ നിന്നുള്ള പിള്ളേരൊക്കെയാണ് മണിപ്പാലി പഠിക്കുന്നത്. അപ്പോൾ ഒരു പെങ്കൊച്ചി ഇങ്ങനെ പുറത്തോട്ട് നോക്കുക, ഞാൻ പറഞ്ഞു നേരെ നോക്കിയിരിക്കാൻ പറഞ്ഞു. ആ അറേ, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഈ അധികാരം ആർക്ക് തന്നേക്കുന്നു? ദൈവം എനിക്ക് തന്നേക്കുക. പ്രസംഗിച്ച് കഴിഞ്ഞ് എന്തോ വേണേലും പറഞ്ഞു. പ്രസംഗിക്കുന്ന സമയത്ത് ആർക്കാ അധികാരം? ഒരു ദൈവിക അധികാരം ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രൊഫസർമാർ പോലും എന്നോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ പാസ്റ്ററെ. പാസ്റ്റർ എന്തർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, പ്രൊഫസറേക്കാളുള്ള അധികാരം എനിക്കുണ്ട്, പ്രൊഫസറേക്കാളുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞു, ഒരു ഡോക്ടർ ചികിത്സിച്ച് മരുന്ന് മാറിപ്പോയാൽ ജീവനേ പോകത്തുള്ളൂ. ഒരു ഉപദേശിച്ച് പ്രസംഗിച്ചിട്ട് ഉപദേശം തെറ്റുകയോ വചനം തെറ്റുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള അനുഭവം ഉണ്ടായാൽ ഒരാത്മാവ് എങ്ങോട്ട് പോകും? അപ്പൊ ആരെ, ഏത് ശുശ്രൂഷയാ പ്രാധാന്യമുള്ളത്, ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്? ഇഷ്ടം പോലെ വായി വന്ന് എന്ന് വിളിച്ചു പറയാനുള്ളതല്ല. നോക്കിയാട്ടെ, ഇവിടെ പറയുന്നത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാ. കാരണം അവർക്ക് കർത്താവിനെ പാപിയാക്കിയേ തീരൂ എന്ന് മാത്രമല്ല, ദൈവം ഏതെങ്കിലും സഭയെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ ഉള്ള ഒരു പരിജ്ഞാനം ഒരു അവയവമായ ഒരു വ്യക്തിയിൽ, ഒരു സഭയുടെ അംഗമായ അവയവമായ വ്യക്തിയിൽ പകരുന്നു എങ്കിൽ അത് വ്യക്തിക്ക് മാത്രം ആനന്ദിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, അല്ല ഉപ്പിട്ടിട്ട് ഇളക്കാതെ ആദങ്ങൊണ്ട് വിളമ്പി തന്നെ എങ്ങനെ ഇരിക്കും വച്ചാന്ന് ചോദിച്ചു. ഒരിടത്ത് ഉപ്പ് വീണു, ആ ഭാഗം തന്നെ കോരിയെടുത്ത് എന്ത് ചെയ്തു? അങ്ങ് തന്നു. എങ്ങനെ ഇരിക്കും? ഒരിടത്ത് ഉപ്പ് കൊണ്ട് ഉപ്പ് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ, മറ്റിടത്ത് എന്ത്? എന്ത് പറയുന്നവരായി ഇന്ന് ദൈവത്തിൻ്റെ സഭ? കാരണം വിശുദ്ധിയെക്കുറിച്ച് മാത്രം കാഴ്ചപ്പാടുള്ളവരെല്ലാം കൂടെ ഒരു റൂമിൽ കയറിയിരുന്ന് അങ്ങോട്ടൊരു ഈച്ചെ പോലും അടുപ്പിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് കിട്ടി? വിശുദ്ധിയെക്കുറിച്ച് കാഴ്ചപ്പാട് കിട്ടിയവരാ. ഞങ്ങൾ പ്രത്യേക ഗ്രൂപ്പായിട്ട് ചേർന്നു. ആ ഞങ്ങൾക്ക് ഇന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാട് കിട്ടി. അവരെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ച് കയറി അതിൻ്റെ ഉള്ളിലിരുന്നു. ഉപ്പ് ഒരിടത്ത് വീണേക്കുക. അവർക്ക് തന്നെ അറിയാം, അതിന് കൂടുന്നവർക്ക് തന്നെ അറിയാം, ഇത് കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല. അത് ഇളക്കണം, ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കണമായിരുന്നു. ഇന്ന് ശത്രു സഹോദരങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് എന്തുപയോഗിക്കുന്നേ? ഈ വചനത്തിലെ ശ്രേഷ്ഠമായ വെളിപ്പാടുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓ ഞാനിവിടുത്തെ ചെന്നപ്പം, ബ്രദറെ ബ്രെഡ് തിന്നരുത് കേട്ടോ, ചപ്പാത്തി തന്നെ. ഞാൻ സമ്മതിച്ച് ചപ്പാത്തി തിന്നേക്കാം. കർത്തൃമേശയ്ക്ക് ചപ്പാത്തി തന്നെ തിന്നേക്കാം, ഒരു ഭാരവും ഇല്ല എനിക്ക്. നമുക്കിപ്പോൾ ചപ്പാത്തി ആയാലും എന്നാ പ്രശ്നം? അപ്പം ഇതുപോലെ ചില അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ, കാരണം അതിൻ്റെയൊക്കെ ആത്മീയ അർത്ഥമാ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെ കർത്താവ് പറഞ്ഞു, മക്കളെ നിങ്ങൾ ബ്രെഡ് കൊണ്ട് കർത്തൃവേഷം നടത്തരുത്, ചപ്പാത്തി തന്നെ എടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തേനെ? ഈ വചനത്തിലെ ശ്രേഷ്ഠമായ വെളിപ്പാടുകളെ ഉപയോഗിച്ച് തന്നെ ദൈവസഭയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവ് ഐക്യപ്പെടുത്തി സഭയെ. ഇവിടെ കർത്താവിൻ്റെ ദാസം പറഞ്ഞു പോലെ, നമ്മളൊക്കെ നാട്ടിൽ തന്നെ ഐ പി സി ആണെന്നോ അതാണോ ഇതോന്നൊക്കെ ചോദിക്കും. എന്നാൽ അതിന് ഇതിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രാദേശികമായ സഭയും ആ പ്രവർത്തനങ്ങൾക്കും മാത്രമല്ല പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിക്കും ഒക്കെ പല ലീഡർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നല്ലത്. അതുകൊണ്ട് വേലയ്ക്ക് നന്മയേ ഉണ്ടാവുള്ളൂ പോസിറ്റീവായിട്ട് എടുത്താൽ. അത് നെഗറ്റീവായി തീർന്നാൽ എന്ത് ചെയ്യും? ഓ കർത്താവ് അസംബ്ലി സഭകാരൻ, ഓ പറ്റത്തില്ല. ഏത് എന്തിൻ്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? നമ്മുടെ കൂട്ടായ്മയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി പ്രാദേശികമായ ദൈവസഭയെ ദൈവം അല്ലെ നമ്മളതിൽ അംഗമായിരിക്കണം എന്നല്ലാതെ, അതൊരു ഉപരിയായിട്ട് ദൈവമക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് എന്ത് ചെയ്യരുത്? അവയോട് പോയി പറയുക, എന്താ പറഞ്ഞേ? അയ്യോ എൻ്റെ ചേച്ചി എന്തൊരു ക്ഷീണമാ മുഖത്ത്. ഇതൊക്കെ പണ്ട് കാക്കയുടെ വായിലെ നെയ്യപ്പം എടുക്കാൻ വേണ്ടി കുറുക്കനൊരു ഇത് ഉപയോഗിച്ചു, എന്തുമായിരുന്നു? എൻ്റെ കാക്ക ഇത്ര നല്ല ശ്രേഷ്ഠമായ ഒരു പാട്ട് പാടുന്ന നിന്നെ സഭായോഗത്തിനൊന്നും വിളിക്കുന്നില്ലേ പാട്ട് പാടാൻ? കൺവെൻഷൻ വരുമ്പോൾ നിന്നെ അവഗണിക്കുവാണല്ലോ. അത് ഇന്ന ഗ്രൂപ്പുകാരാണല്ലോ, ഇന്നൊരു ഗ്രൂപ്പിസമുണ്ട്. ഇന്നും ഓർക്കുന്നുണ്ട് കർത്താവിൻ്റെ ദാസൻ കെ ജെ മാത്യു പാസ്റ്റർ പ്രസംഗിച്ച ഒരു പാർട്ടി സ്പിരിറ്റ് ഈസ് നോട്ട്
ഹോളി സ്പിരിറ്റ്. അങ്ങനെ പ്രസംഗിച്ചിട്ട് പുള്ളിക്ക് കുന്നംകുളത്തൊന്നും കണ്ട് വലിയ പ്രശ്നമുണ്ടായി. പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. പാർട്ടി സ്പിരിറ്റ് ഈസ് നോട്ട് ഹോളി സ്പിരിറ്റ്. ആ അപ്പം സഭയെ എന്ത് ചെയ്യുക, ഞാനിത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയും. അയ്യോ, നമ്മളിലേക്ക് സ്വയാനുകമ്പ അങ്ങോട്ട് കുത്തിക്കുക, സ്വയാനുകമ്പ. വലിയൊരു വിഷമാണ് അത്. നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മൾ നമുക്ക് വേണ്ടി കരുതുന്നതിനേക്കാളും കൂടുതൽ അവൻ നമുക്ക് വേണ്ടി കരുതുമ്പം നമ്മൾ നമ്മുടെ കരുതലുകാരനായിട്ട് തീരും. ഒന്നാമത്. പിന്നെ പറയുന്നത് എന്താ, ബ്രദറിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്ത് കഷ്ടപ്പാടും പ്രയാസമൊക്കെ പോകുന്നു. വേണ്ട പോലെ ഒരു കൈത്താങ്ങലൊന്നും കിട്ടുന്നില്ല അല്ലയോ. ഓ, അത് കേട്ടപ്പോൾ നമുക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞു നിറഞ്ഞു. എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ദൈവദാസന്മാരോ ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പഠിച്ചിട്ട് പോയവരോടൊക്കെ ഫേസ്ബുക്കിലും അവിടെയോടൊക്കെ എനിക്ക് ബന്ധമുണ്ട്. അപ്പം ഒരുത്തിയോട് ഞാൻ വിളിച്ചു, മകളെ നിനക്ക് എന്തുണ്ടോ വിശേഷം എന്ന് ചോദിച്ചു. മകളെ എന്ന് കേട്ടതോടെ കരച്ചിലോട് കരച്ചില്ല. കുറേ നേരത്തേക്ക് പിന്നെ ഒന്നുമില്ല. അടുത്ത കാലത്ത് എങ്ങും എന്നെ മകളെ എന്ന് എന്ത് ചെയ്തിട്ടില്ല. ഉപദേശിക്കെങ്കിലും എന്നെ മകളെ എന്ന് വിളിക്കാൻ തോന്നിയല്ലോ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സ്ട്രോങ് വിശ്വാസികളാ. സ്വയത്തെ സ്നേഹിക്കുന്നവരാകുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ കരുതലുകാരാകുന്നത് കൊണ്ട് ശത്രു പെട്ടെന്ന് ഇതിനെ അങ്ങ് കയ്യിലെടുക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ എന്ത് ചെയ്യും, പൊടിയോളം താഴ്ത്തി അല്ലേ, അതിനേക്കാൾ താഴെയുണ്ടോ, പൊടിയോളം താഴ്ത്തി സമർപ്പിക്കും. പിന്നെ കാണുമ്പം കാണാം സെറുബ്ബാബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതം പോലെ എന്ത് ചെയ്യുന്നു ഈ സ്വയം. സെറുബ്ബാബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ നീ, ഒരു നിമിഷം മതി, ഒരു മിനിറ്റ് മതി സ്വയത്തിന് വലുതാകാൻ. അതാ വലിയൊരു കാര്യം. അതിലിങ്ങനെ സ്വയാനുകമ്പ പകർന്ന് 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 ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നമ്മളെ എന്ത് ചെയ്യുക, അകറ്റുക, അകറ്റുക. ഇനിയും പാവം നീ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം, അങ്ങനെ പാവമൊന്നും അല്ല. കർത്താവ് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. അവൻ്റെ കരുതൽ തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും, വെളിപ്പെടും. എന്ന് മാത്രമല്ല, വായിച്ച വാക്യത്തിൽ നിന്ന് രണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ അതൊരു അനീതിയായി പോകും. പിന്നെയും 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 ഇതിൽ നിന്ന് അത് ദൈവാത്മാവ് ഹേമിക്കുന്നതുകൊണ്ട് ഞാൻ പറയുക, ആരും ഇവിടെ പ്രാർത്ഥിച്ച് കർത്താവേ, പലപ്പോഴും ഇങ്ങനെ ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് പോവാ, ലിസ്റ്റ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതല്ലേ ലിസ്റ്റിൻ്റെ, അങ്ങനെ ലിസ്റ്റുകൾ കുറേ ഉണ്ട്, പ്രസംഗിക്കാത്ത പ്രസംഗങ്ങൾ. എങ്ങാനും ഇവിടെ കയറി ഒരു നടത്തിപ്പ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പറയണമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യുന്നേ. അവിടെ പറഞ്ഞേക്കുക, ആ വിശുദ്ധിയുടെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഹാർഡായിട്ട് ഏൺ ചെയ്തൊരു വിശുദ്ധിയല്ല. അത് ദൈവകൃപയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിവർത്തിക്കുന്ന ഒരു വിഷയമാണ് നമ്മളെ വിശുദ്ധരാക്കി തീർക്കുക എന്നുള്ളത്. നമ്മുടെ ഒരേ ഒരു ഡ്യൂട്ടി എന്താ, ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു മുന്തിരിവള്ളി, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ആകുന്നു. അർത്ഥം എന്താ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അധികം ഫലം കായ്ക്കും. ഫലം കായ്ക്കാത്തതിന് കുഴപ്പം എന്താന്ന് നേരം പറഞ്ഞ്, അവന് വസിക്കാത്തതുകൊണ്ട്. എങ്ങനെയാണ് അവനിൽ വസിക്കുന്നത്, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അവൻ്റെ വചനത്തിൽ വസിക്കുക, അവൻ്റെ ആത്മാവിൽ വസിക്കുക. പല കാര്യങ്ങളും നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിതരായി തീരാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനിൽ വസിപ്പി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയമായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ബഡ് ചെയ്ത് ഒട്ടിച്ചതിൽ എന്തുണ്ട്, ഇച്ചിരി പ്രശ്നം വന്നിട്ടുണ്ട്, വേണ്ട പോലെ എന്ത് ചെയ്തിട്ടില്ല. അവിടെയാ നമുക്കറിയാമല്ലോ, ഇത് ഇലക്ട്രീഷ്യന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഒരു ഇത് കൈ കിട്ടിയാൽ വളരെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. ഞാൻ തന്നെ സ്വയം കട്ടിങ്ങും വെൽഡിങ്ങും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ, നല്ലപോലെ കട്ട് ചെയ്യും വെൽഡിങ്ങും. അപ്പം
ഞാൻ ചോദിക്കാം, ഇലക്ട്രിക്കൽ ഇങ്ങനെ നമ്മുടെ മെക്കാനിസത്തിൽ ബേസിക് പ്രശ്നം തന്നെ പലപ്പോഴും. ലൂസ് കോണ്ടാക്ട്, അതാണ് വലിയ പ്രശ്നം. ക്രിസ്തീയ ജീവിതത്തിലെയും വലിയ പ്രശ്നം ഏതാ? ഈ ലൂസ് കോണ്ടാക്ട്. ഈ ലൂസ് കോണ്ടാക്റ്റാ പ്രശ്നം. ആ കോണ്ടാക്ട് എന്ത് ചെയ്യണം? അങ്ങനെയാണ്, അങ്ങനെയാണ് എൻ്റെ കാര്യം. എന്ന് മാത്രമല്ല, കാൽവരി ക്രൂശിൽ, ഞാൻ ആ വാക്യത്തിൻ്റെ അർത്ഥം പറയാം, 8:3 അർത്ഥം പറയുക. കാൽവരി ക്രൂശിൽ യേശു മരിക്കുമ്പോൾ അവൻ നമ്മുടെ പാപത്തിൻ്റെ പാപപ്രവൃത്തികളെ ഏറ്റെടുത്തതിൻ്റെ ശിക്ഷ തന്നിൽ എന്ത് ചെയ്തു? വഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പാപ സ്വഭാവം ഏറ്റെടുത്ത് ആ പാപ സ്വഭാവത്തെയും എന്ത് ചെയ്തു? അതിനെ ജയിച്ച് അതിനുമേൽ ജയം നേടി. ആ ജയം നമുക്ക് എന്ത് ചെയ്തേക്കുക? ആത്മാവിലൂടെ നമ്മളിലേക്ക് തന്നേക്കുക ആ ജയം. അല്ല, നമ്മൾ പോയി പാപത്തെ ജയിച്ച് ജയിച്ചുണ്ടാക്കിയ ജയമല്ല, മറിച്ച് എന്താ? യേശു നേടിയ ജയം. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, ജയഗീതം പാടിയിടുവാൻ നിൻ ജയം നീ എനിക്ക്. ആ അതാ എൻ്റെ സിസ്റ്റം. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ കൈരുകൾ ഏതാ പാടിക്ക്? ജയഗീതം പാടിടുവ നിൻ ജയം നീ എനിക്ക് വാഴ്ത്തി സ്തുതിക്കുമെന്നും എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. എന്തൊരു മനോഹരമായ ഇതാ. ഒത്തിരി പേര് പറയുന്നുണ്ട്, യേശു പിന്നെ പാപം ചെയ്യാൻ കഴിയേലായിരുന്നെങ്കിൽ പിന്നെ യേശു നമ്മളെ എങ്ങനെയാ പാപത്തിൽ നിന്ന് ജയം തരുന്നത്? നാളിൻ്റെ അബ്രഹാം ലേഖനം 4 എടുത്തിട്ട് പറയും, അവൻ പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എന്നുള്ളതിന് വേറൊരു വെർഷൻ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് നമുക്കറിയാം, കൊച്ചുകാലത്ത് അച്ചുകുത്തുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതുപോലത്തെ ഒരു പരിപാടിയാണ് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ചെയ്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ, എനിക്ക് ഞാൻ പാപത്തെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, പാപത്തെ ജയിക്കാനായിട്ട് കർത്താവ് തൻ്റെ ജയം ആത്മാവിനാൽ എന്ത് ചെയ്തു? എന്നിലേക്ക്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കാൽവരിയിൽ യേശു പാപത്തെ എങ്ങനെ ജയിച്ചുവോ, എങ്ങനെ അല്ലെങ്കിൽ താൻ എങ്ങനെ ക്രൂശിക്കപ്പെട്ടോ, അതുപോലെ തന്നെ പാപത്തെ പാപസംബന്ധമായി ക്രൂശിക്കപ്പെടാനും പാപസംബന്ധമായിട്ട് മരിക്കാനും വിശുദ്ധ ജീവിതം ജീവിക്കാനുമുള്ള അധികാരം നമ്മളിലേക്ക് ആത്മാവിനാൽ എന്ത് ചെയ്തു? പകർന്നു. പലരുടെയും വിചാരം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ വന്ന് 4 കാണിക്കാണെ 4 പറഞ്ഞാൽ തീർന്നു എന്ന്. അതല്ല, അത് മാത്രമല്ല, സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അന്യഭാഷയും കൊണ്ട് നടക്കാനല്ല. ഒരാൾ പറഞ്ഞു ഉടനെ എനിക്കും അതുണ്ടെന്ന് കാണാൻ, പിള്ളേർ കിലുക്കി കാണിക്കുന്ന പോലെ കാണിച്ചു, അതവിടെ വെച്ചു. പണ്ട് കാലത്ത് പാസ്റ്റർ പി.ഡി. ജോൺസൺ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പലർക്കും അധികാരം കൊടുത്തേക്കുക, ആ താക്കോൽ ഇന്ന് പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തേക്കുക എന്ന് അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ച് കേട്ടു. ഈ കിട്ടിയ അധികാരം എന്ത് ചെയ്തേക്കുക? എന്നാ മക്കളെ കളിച്ചോ. ഇങ്ങനെ ഈ ജയത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് നമ്മൾ. നമ്മുടെ ഇത് ഏറ്റവും ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രായോഗികമാക്കേണ്ടത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. പുറമേ ചില കാര്യങ്ങളിൽ ലിസ്റ്റിൽപ്പെട്ട പാപങ്ങൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ടൊന്നും വിശുദ്ധനൊന്നും ആയിട്ടില്ല. വിശ്വാസികൾ പോകട്ടെ, ഉപദേശിമാരിന്ന് അതിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസിയുടെ കാര്യം വിട്. കാരണം ചിന്തകളുടെ മേൽ ജയം, ജഡത്തെ അനുസരിച്ച് ചിന്തിക്കുന്ന ചിന്തകളുടെ മേൽ ജയം, അത് പുതിയ നിയമത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് ഈ ചിന്തകളിന്മേലും അതിൻ്റെ ആറ്റിറ്റ്യൂഡിന്മേലുമുള്ള വിജയമാണ്. 8 തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പം നിങ്ങൾക്ക് കാണാം, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും. നിങ്ങൾക്ക് അതെല്ലാം വായിച്ച് മനസ്സിലാക്കാവുന്നതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല, സമയവുമില്ല. എന്നാൽ ഒരു കാര്യം പറയാം, പണ്ടാരോ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺസും മാറ്റം ചില. ഇപ്പം ഞാൻ ഇപ്പം ഇന്ന് വന്നപ്പം തൊട്ട് ഈ സ്റ്റേജിൽ നടക്കരുത്, ഇവിടെ പിടിച്ചു നിൽക്കണം എന്നിങ്ങനെ കുറച്ചൊക്കെ ഞാൻ വിജയിച്ച്.
ഇനി ഇത് വിജയിക്കും. അല്ല അലക്സ് പറയുന്നത് അത് ദൈവദാസന് സമ്പൂർണ്ണമായിട്ട് അതിന് വിജയിക്കുന്നു, എനിക്കത് മാറ്റാൻ പറ്റും. ഒരു ആറാഴ്ച കാലം കൊണ്ട് ഏത് ബിഹേവിയറൽ പാറ്റേണും മാറ്റാമെന്ന് ആര് പറയുന്നത്? വെറുതെ പറയും, നമ്മൾ പറയത്തില്ല എനിക്കങ്ങനെ വെക്കാൻ പറ്റത്തില്ല, അതെന്റെ സ്വഭാവമായി. ഇപ്പൊ ഏത് സ്വഭാവമായി? ഏത് സ്വഭാവമായ കാര്യമാണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചപ്പം നമ്മളിൽ ചില തഴമ്പുകൾ കടന്നുകൂടിയിട്ടുണ്ട്. പാപത്തിന് അനുസൃതമായി ജീവിക്കുകയും പാപത്തിന് കീഴ്പ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉള്ള ഒരു ജീവിതശൈലി നമ്മുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപീകൃതമായിട്ടുണ്ട്. എഫ് എസ് ഗ്രന്ഥലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ച് പോയവരാകയാൽ. ആ വായിച്ച ആ വാക്യം എടുത്തൊന്ന് വായിച്ച എഫ് എസ് ഗ്രന്ഥലേഖനം 3-ാം അധ്യായം. അത് ഗലാത്യരാ വായിക്കുന്നത്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കരുത്. ജാതികളുടെ കാര്യമായി പറയുന്നേ, എന്നാലും ലോകത്തിൽ അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് നമുക്കും എന്തുണ്ടായിരുന്നു? ഒരു തഴമ്പ്. നമ്മളിൽ ചില ജീവിത ശൈലികൾ, സ്വഭാവ രീതികൾ, പാപത്തിന് കീഴ്പ്പെട്ട് ജീവിച്ച സമയത്തുള്ള സ്വഭാവ രീതികൾ, അത് രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാമല്ലോ തഴമ്പ് മാറാനായിട്ട്, കാരണം നമ്മുടെ ഒക്കെ കൈ നോക്കി അറിയാം എന്താ കാര്യം ചെയ്യുന്നതെന്ന്. കാരണം അതിൻ്റെ അനുസൃതമായ ചില തഴമ്പുകൾ ഇവിടെ കാണും എന്ന് പറഞ്ഞ പോലെ സ്വഭാവത്തിൽ കാണും ചില തഴമ്പ്. പെട്ടെന്നൊരു സാഹചര്യം വരുന്നു, അപ്പൊ ഇതിന് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ ആ പാപം ചെയ്യാമെന്നുള്ള ഒരു അവസരം വരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? കീഴടങ്ങിക്കൊടുക്കുന്നു. നമുക്കറിയാം ഡ്രൈവിംഗ് ചെയ്യുന്നു. ഇപ്പം ഡ്രൈവിംഗ് നാച്ചുറലായിട്ട് ചെയ്യുന്നവരൊക്കെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കിയിട്ടാണോ? അതൊരു ഒരു ഒഴുക്ക് പോലെ അങ്ങ് പോകുക. അല്ലാതെ അത് എന്ത് ചെയ്യല്ല, അതേ അവിടെ ഒരു ലെഫ്റ്റ് എടുക്കണം, ഇനി ഇത്ര തിരിച്ചാലേ പറ്റൂ, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാണോ തിരിക്കുന്നത്? അത് നമ്മുടെ ശൈലിയായിട്ട് മാറി. ആ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞതുപോലെ ചില വിഷയങ്ങളിൽ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ട് ചില തഴമ്പുകൾ അവശേഷിച്ചിട്ടുണ്ട്. എബ്രായക്കെഴുന്നേൽ 5-ാം അധ്യായം അവസാനം വായിക്കുന്നു, നമ്മൾ വായിക്കുന്നത് കട്ടിയുള്ള ആഹാരമോ, അത് നിങ്ങൾക്ക് പാലത്ര ആവശ്യം, കട്ടിയുള്ള ആഹാരമോ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയം. നമുക്കറിയാലോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ചൂഷണം ചെയ്ത പാപം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ വാഴുന്നു. ഈ ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? തഴക്കത്താൽ അതിനെ അഭ്യസിപ്പിച്ച് ദൈവകൃപയ്ക്ക് അധീനമാക്കുവാൻ കഴിയും. ചിന്താശൈലിയെ മാറ്റാൻ കഴിയും. കഴിയലെന്നൊന്നും ആരും പറയണ്ട. കാരണം ഈ പുതിയ സ്വഭാവം നിന്നിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പകർന്നിരിക്കുന്നു. ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. ഈ ജഡത്തെയും പാപത്തെയും ജയിച്ച ആത്മാവ് നിന്നിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. അവിടെ ജയിക്കാതിരിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല, ജയിക്കാൻ കഴിയും. അതിലെന്തു മാറണം? ഈ തഴമ്പൊക്കെ ഇച്ചിരി മാറാത്ര പെട്ടെന്ന് മാറുന്നതല്ല, അതിന് എന്ത് ചെയ്യണം? അഭ്യസനം ചെയ്യണം. തഴക്കത്താൽ അഭ്യസിച്ച 1 തിമൊഥെയൊസ് 4:7 അപ്പൊ എന്ത് ചെയ്യണം? ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യസനം അല്ലേ? അങ്ങനെയല്ല മതി. ഞാൻ എൻ്റെ മോൻ്റെ കൂടെ, എൻ്റെ മോൻ ഒരു 16 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആഗ്രഹം ജിമ്മാകണമെന്ന് ഒരാഗ്രഹം. അപ്പം അവിടുത്തെ ചില കളികളൊക്കെ എനിക്കറിയാം, ജിമ്മിൽ നടക്കുന്ന പരിപാടികൾ, കാരണം പല ഇതും ദുരുപയോഗങ്ങൾക്കൊക്കെ അവരെ കൂടെ കൂടി എനിക്ക് ആകെ ഭാരമായി. ഞാൻ പറഞ്ഞ മോനെ ഞാനും വരുന്നു, വടിതോളയിലായി
കിളവന്മാർക്ക് ഒരു 50 രൂപ കൺസെഷനും ഉണ്ട് അവിടെ ചെല്ലുന്നപ്പോൾ. ഞാൻ പറഞ്ഞു വയറ് കുറയാൻ വേണ്ടിയാണ് വരുന്നത്. പറഞ്ഞു അവൻ്റെ കൂടെ ഞാനും ഒരു 3 വർഷം, അടുത്ത കാലത്തല്ല കുറച്ച് നാളായി, ജിമ്മിൽ പോയി. ഇത് തന്നെ ദിവസവും രാവിലെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇത് തന്നെ പരിപാടി. ഇച്ചിരി ജിമ്മൊക്കെ ആയതായിരുന്നു, കാരണം ദിവസവും ഇത് പൊക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞ പോലെ പാപത്തിനുള്ള സാധ്യതകളും പാപം ചെയ്യാനുള്ള രീതികളും അതിലേക്കുള്ള സംസാര രീതികളും അങ്ങനെയുള്ള ചിന്താശൈലികളും ആ തഴമ്പ് എന്ത് ചെയ്യണം, ദിവസവും ഉള്ള ദൈവവചനപ്രകാരമുള്ള അഭ്യസനത്താൽ എന്ത് ചെയ്യണം, മാറ്റണം, മാറ്റണം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചത് ഇതിനേക്കാൾ ഘനമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഇത് ഈ സന്ദേശമാണ് ഇവിടെ പറയേണ്ടിയെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. ഈ തഴമ്പ് എന്ത് ചെയ്യണം. അപ്പൊ നമുക്കറിയാം എടേ വന്ന് ഓടാനെന്തേ പാട്ടിന് പെട്ടെന്ന് വന്നു കഴിഞ്ഞു അത് റെക്കോർഡ് ചെയ്ത് വെച്ചത് ആലോചിച്ചൊന്നും പറയുന്നതല്ല, ആലോചിച്ച് പറയുന്നതല്ല. എന്ത് ചെയ്യുക ഈ തഴമ്പ് കൊണ്ട് എന്ത് ചെയ്യുന്ന വരുന്ന. അതുപോലെ പല റെസ്പോൺസസ് ഉണ്ട്, ക്വിക്ക് റെസ്പോൺസസ് വിച്ച് ഈസ് നോട്ട്, അതാ ആലോചിച്ച് പറയുന്നതല്ല. എന്നാൽ പാപത്തോടുള്ള നമ്മുടെ പോരാട്ടത്തിലും നമുക്ക് ചില ചിന്തകളും ചില തയ്യാറെടുപ്പും നമുക്ക് വേണം. ഇവിടെ ജോസഫിൻ്റെ കാര്യം അതിവിടെ പ്രസ്താവിച്ച് നമുക്കറിയാം അന്നേരത്തെ ആ ഇമ്പൾസ് കൊണ്ട് ചെയ്തയാണോ ജോസഫ് അത്, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആ സാധ്യത ഉണ്ടാകുന്നെങ്കിൽ എൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ ഇതായിരിക്കുമെന്ന് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ. അല്ല പെട്ടെന്ന് ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിച്ച് നേടിയതാണോ ദൈവ ആത്മാവ് നടത്തുകയല്ല ഞാൻ പറഞ്ഞത്. ചില വിഷയങ്ങളിൽ നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ച് ഉറച്ച് കർത്താവേ ഇന്ന വിഷയത്തിൽ എനിക്ക് ബലഹീനത, നീ എന്നെ താങ്ങണമേ, ആ സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോകാൻ ഇടയാകരുതേ, കർത്താവേ എന്നെ നീ നടത്തണമേ, എന്നെ വേണ്ടതുപോലെ തീരുമാനിക്കാൻ എന്നെ ഇടയാക്കണമേ. നമുക്കറിയാമല്ലോ ഫിലിപ്പർ കടന്നിടയാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, സകലത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും. ചിലരുടെ വിചാരം മനസ്സെന്ത് ചെയ്തേക്കണമെന്നാ, ബ്ലാങ്ക് ഇട്ടേക്കണമെന്നാ, അങ്ങനല്ല. ബ്ലാങ്ക് ഇടാനല്ല പറയുന്നത്, തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് എന്താ, ഘനമായതൊക്കെയും ശ്രേഷ്ഠമായതൊക്കെയും സൽക്കീർത്തിയോ പുകഴ്ചയായതൊക്കെയും ഇവയൊക്കെയും എന്ത് ചെയ്യുവിൻ, ചിന്തിച്ചുകൊള്ളുവീൻ. എന്താ ഈ സൽക്കീർത്തിയും പുകഴ്ചയും, കർത്താവ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, ഉയരുന്നു. പാപത്തിൻ്റെ ശോധനകളുണ്ടാകുന്നു, ഇന്ന ഇന്ന നിലകളിൽ എൻ്റെ ബലഹീനതയോട് ശത്രു പ്രതികരിക്കുന്നു, അതിനെ ഞാൻ എന്ത് ചെയ്യും കർത്താവ്, ഈ നിലയിൽ ഞാൻ ജയിക്കും. കർത്താവേ നിൻ്റെ, ഞാൻ എപ്പോഴും ഓർക്കാറ് ആ തൃശ്ശൂർ തേക്കുംകാട് മൈതാനി നിന്ന് കർത്താവെ ആയിരങ്ങളോട്, ഇതുവരെ അങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എന്നാലും എന്നെ ഞാൻ കാണുന്നത് എവിടെ നിന്ന് പ്രസംഗിക്കുന്നതാ, തേക്കുംകാട് മൈതാനി നിന്ന് എന്ത് ചെയ്യുന്നു, കരങ്ങൾ ഉയർത്തി പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ, കാരണം ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടട്ടെ, സുവിശേഷം അറിയട്ടെ. നമ്മളൊന്ന് പ്രസംഗിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. ചിലരുടെ വിചാരം അങ്ങനെ സ്വപ്നം കാണാൻ പാടില്ല, അല്ല ചെയ്യാം, ചെയ്യരുതോ പാസ്റ്റർ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളും ദൈവഭക്തിക്ക് ഒത്തവണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാരണം പാപം ഇതുപോലെ നമ്മുടെ ഉള്ളിൽ കൂട് കെട്ടുന്നത്. എങ്ങനെയാ, ഒരു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പിറന്നു, പാപം മുഴുത്തിട്ട് മറ, അതാ ചില ചില പാപപ്രവർത്തികൾ എങ്ങനെയാ ഉരുവാകുന്നത്, അതിനെക്കുറിച്ച് നേരത്തെ ഇമാജിൻ ചെയ്യുകയും സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടാ എന്ത് ചെയ്യുന്നത്. അതുപോലെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, ചിന്തിക്കുകയും മനസ്സിൽ അതിൻ്റെ ഒരു പദ്ധതി. ഓക്കെ ആട്ടെ, ഒത്തിരി വാക്യങ്ങളുണ്ടാകുന്നു, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഒരു നിരയത്തിൽ പറയുന്നുണ്ട്, 10-ാം അധ്യായത്തിൽ ഞാൻ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി എല്ലാ ചിന്തയെയും പിടിച്ചടക്കി. അതൊരു സ്റ്റെപ്പും കൂടെ, നമ്മൾ വിചാരിക്കുന്ന ഒരു സ്റ്റെപ്പും കൂടെ കയറിയാണ് പറയുന്നത്. കാരണം കുരിന്തിരെ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെ ഞാൻ എന്ത് ചെയ്യുന്നു, ജഡികമല്ലാത്ത ആയുധങ്ങളാൽ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, പിടിച്ച് അടക്കി നിങ്ങളുടെ അനുസരണം തിരിഞ്ഞു വരുമ്പോൾ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി വിരിക്കുന്നതാണ് പറയുന്നത്. അത് തൽക്കാലം നമുക്ക് നമ്മുടെ എടുക്കാം, മറ്റുള്ളവൻ്റെ ഇത് പിടിച്ചടക്കുന്നത് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാം. കാരണം പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു, അവരുടെ ചിന്തകളെപ്പോലും സ്വാധീനിക്കത്തക്കവണ്ണം പ്രാർത്ഥന എന്ന ഞാൻ എന്ത് ചെയ്യുക, അതും ഒരു മർമ്മമാണ്.
ആദ്യം നമുക്ക് നമ്മുടെ ചിന്തകളോട് എന്ത് ചെയ്യാം? അവൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയെയും പ്രിയപ്പെട്ടവരെ, എൻ്റെ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ദൈവവേലയുള്ള ബന്ധം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മധ്യത്തിൽ ഞാൻ കൂടുതൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് എനിക്കൊരു കിളവൻ്റെ സ്വഭാവമെന്ന് ആൾക്കാർ പറയുന്നു കേട്ടോ. അപ്പം ചിലർ നമുക്ക് പല സഭകളിലും കടന്നു ചെന്നിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഇന്നെനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണേ. അതെന്നാ പറ്റിയ സഹോദരി, ഞാൻ എന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞോ അന്ന് വീട്ടിൽ എന്ത് ചെയ്യും? പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? സാക്ഷ്യം പറയുന്നില്ല. ഞാൻ എന്ന് ദൈവവചനം പറഞ്ഞു അന്ന് പ്രശ്നമാണ്. ഞാനും അനുഭവിച്ചിട്ടുണ്ട് പലതും. കാരണം നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് വീട്ടിലോട്ട് ചെല്ലും. കാരണം സ്ത്രീകൾ പൊതുവെ ബലഹീനപാത്രമാകുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ചീന്താമ്പുലി പോലെ ചാടുന്നു ചിലപ്പോൾ. കാരണം എന്താ? ശത്രു അവിടെ പോയി പണിയെടുത്തു. എന്തു പറഞ്ഞു? അവൻ പ്രസംഗിച്ച് സന്തോഷിച്ച് വരിക, അവനിട്ട് എന്തു ചെയ്യ്? അവർ പോലും അറിയാതെ പ്രതികരിക്കുന്ന നിസ്സാര കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. നിങ്ങളും ചിലപ്പോൾ അനുഭവിച്ച് കാണും. പുറത്തെങ്കിലും പറയണ്ട, ഞാൻ പിന്നെ ഇങ്ങനെ ഒരു 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 വിടുവായനായതുകൊണ്ട് അങ്ങ് പറയുന്നതാ. നിങ്ങളാരും പുറത്ത് പറയരുത്. ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ പലതുമുണ്ട്. പിന്നെ ഇന്ന് നടക്കുന്ന പ്രിൻസിപ്പിൾ എന്നാന്ന് അറിയാം? പ്രസംഗത്തിൽ പോലും മകളെ നീ മാനസാന്തരപ്പെ, മകനെ നീ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഈ പണ്ടത്തെ തൊപ്പിക്കാരൻ്റെ കഥ പോലെ ഇന്നത്തെ പ്രസംഗം. എന്താ തൊപ്പിക്കാരൻ്റെ കഥ? ഉറങ്ങിക്കിടന്നപ്പോൾ തൊപ്പിക്കാരൻ്റെ തൊപ്പിയെല്ലാം കുരങ്ങെടുത്തുകൊണ്ട് പോയി അല്ലേ? നമുക്കറിയാം. പഠിച്ച മണി 18 നോക്കി, ഈ തൊപ്പി ഒന്ന് തിരിച്ചു മേടാ, കുരങ്ങേത്താ തരത്തില്ല. അവസാനം തൊപ്പിക്കാരൻ ഒരു ഐഡിയ തോന്നി, കാരണം ഇദ്ദേഹം ചെയ്യുന്ന എല്ലാം കുരങ്ങും ചെയ്യും. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തൊപ്പി ബാക്കിയുണ്ട്, അതെന്ത് ചെയ്തു? അതെടുത്തൊരു ഏറ് കൊടുത്തു. അപ്പൊ കുരങ്ങന്മാരെല്ലാം എന്ത് ചെയ്തു? ആ ഈ പണിയാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടാ. നിങ്ങളെ നേരിട്ട് പ്രബോധിക്കാൻ വന്നാൽ നിങ്ങൾ എന്നെ കൈവെക്കും ചിലപ്പോൾ. ഒരു വിശുദ്ധൻ ഈ ഇടയ്ക്ക് പറഞ്ഞ് മരിച്ചുപോയി, ഞാൻ മരിക്കുന്നെങ്കിൽ സുവിശേഷ വിരോധികളുടെ കൈകൊണ്ട് മരിക്കുകയല്ല, ബന്ധിക്കോസുകാരുടെ കൈകൊണ്ടേ മരിക്കൂ. അതൊരു ബൈബിൾ കോളേജിൻ്റെ അധ്യാപകൻ മല്ലപ്പള്ളിയിൽ മരിച്ചുപോയി. ബന്ധിക്കോസുകാരുടെ കൈകൊണ്ട് മരിക്കുന്ന കാലം എന്തല്ല? അനധിവിദൂരം അല്ല. കാരണം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതാണോ പ്രസംഗം? ഇതാണോ പറയേണ്ടിയേ? എന്തെല്ലാം കാര്യങ്ങൾ പറയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധിയിലേക്ക് ധൈര്യത്തോടെ കാൽവെക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല, എന്നാൽ ദൈവത്തിനത് ഇഷ്ടമാ എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മളെ ഭരിക്കുന്ന ഒരു പരാജയ ചിന്ത, ചേ ഞാനങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് താഴെ വീണാൽ എന്ത് ചെയ്യും? പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ വലിയ ഇതൊന്നും അവകാശപ്പെടുന്നില്ല. ഇതൊക്കെ പറഞ്ഞത് എന്നോട് ഇന്നലെ ശത്രു പറഞ്ഞു, ഇതൊക്കെ നീ പ്രസംഗിച്ചു നീ തന്നെ വീണാൽ എന്നാ ചെയ്യും? അവിടെ നീ എന്ത് ചെയ്യണ്ട? പ്രസംഗിക്കണ്ട. ഞാൻ നിങ്ങൾക്കൊരു ആശ്വാസത്തിനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കും കേട്ടോ. 6 റോമാലേഖനം 14 വാക്യം, അതൊരു ആശ്വാസവാക്യം. നിങ്ങൾ ധൈര്യത്തോടെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ശത്രു നിങ്ങളെ ഭീതിപ്പെടുത്തിയാൽ ഈ വാക്യം നിങ്ങൾ ഓർത്താൽ മതി. ആ ന്യായപ്രമാണം നോക്കി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടോ? ഇന്ന് ഒരു ചില റൂമുകളിൽ ഇരിക്കാൻ പോലും പേടിയോ? കാരണം രഹസ്യ ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ? ഞാനീ പറയുന്നതൊക്കെ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ? പേടിയാ. എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ യജമാനത്വം മാറി, അതാ ഈ വാക്യത്തിൻ്റെ അർത്ഥം. നേരത്തെ ന്യായപ്രമാണവും പിശാചും നമ്മുടെ യജമാനനായിരുന്നു, എന്നാൽ ഇന്ന് യജമാനൻ മാറി. യേശുക്രിസ്തുവും ദൈവകൃപയും നമ്മുടെ ആരായിത്തീർന്നു. നമ്മുടെ യജമാനനായിട്ട് യജമാനത്വം മാറി. നീ ഞാൻ ഈ പണ്ട് കാലത്തിൽ സർക്കസ് കണ്ടിട്ടുള്ളപ്പം ഈ ട്രപ്പീസ് കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. നമ്മളതിനെ ശ്വാസം പിടിച്ചിരുന്നു. കാരണം എന്നാ, ഒരുത്തരിങ്ങനെ കയ്യിലിങ്ങനെ ആടുന്നു, അവൻ വിട്ടിട്ട് മറ്റവൻ്റെ കയ്യിലോട്ട്, എങ്ങാനും താഴെ വീണ എന്നാ ജി. ഇപ്പൊ 2-3 വട്ടം കുഞ്ഞായിരുന്നപ്പോ പോയി കണ്ടതാ, എൻ്റെ ഹൃദയം നിറച്ചു പോയി. എന്നാൽ ഞാൻ ആശ്വസിച്ചു. എന്താണെന്നറിയോ? താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വല വിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം ചെയ്തേനെ. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിലെ ഈ ഉയരത്തിലേക്ക് പോയുള്ള നമ്മൾ ധൈര്യത്തോടെ കാലുവെക്കുമ്പം വീണാൽ എന്തുണ്ട്? ഈ കൃപയുടെ വല താഴെ നമ്മൾ നിലംപരിച്ചാകയില്ല, നമ്മൾ തകർന്നു പോകയില്ല. കാരണം പിന്നെയും വന്ന് നമ്മളെ ബലപ്പെടുത്തി, മോനെ നീ ആത്മാർത്ഥമായിട്ട് ഓടിയിട്ടുണ്ട്, ഒരു ചില പരാജയം വന്നു പോയി, നീ ഭാരപ്പെടേണ്ട മോനെ, പിന്നെ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും ഇനിയും മുന്നോട്ട് നടക്കാനായിട്ട് ശക്തി തരികയും ചെയ്യുന്ന ഒരു ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കും.
ഇങ്ങനെ അവൻ പല വചനങ്ങളും പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. കേട്ടോ, ഞാനും ഈ പകൽക്കാലം നമ്മുടെ ചിന്തകളെ ജയിക്കാനും ദൈവകൃപയിൽ നമ്മുടെ സ്വയത്തെ സ്വയമല്ല, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മുടെ കർത്താവ് തന്നെയാണ്, അല്ല നമ്മളല്ല നമ്മുടെ ഏറ്റവും അഭ്യുദയകാംക്ഷി എന്ന് ചിന്തിക്കാനും ദൈവകരുതലിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ധൈര്യമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കൃപയുടെ വലയുണ്ട്, താഴെയുണ്ട്, നമ്മൾ ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായ കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഞാൻ കാണുന്ന നേരം തീരുമാ